ഹലോ ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു, സേഫായിരിക്കുന്നു, എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? അതൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ആയിട്ട് ഇടുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ? യെസ്, ഞാനങ്ങനെ വീഡിയോ വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്നില്ല. കുറേ ആൾക്കാരുടെ കമൻസ് ഉണ്ട് വീഡിയോ ഞാൻ വലിച്ചു നീട്ടുന്നത്, അപ്പോൾ കുറച്ച് കുറയ്ക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ മാക്സിമം ചുരുക്കി പറയാൻ വേണ്ടി ശ്രമിക്കാം. ഞാനിത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും അത് ഡീറ്റെയിലായിട്ട് പറയണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി സമയമെടുത്തിട്ട് വീഡിയോ ചെയ്യുന്നത്, ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുകൂടാതെ നിങ്ങൾ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കേട്ടോ, എങ്കിൽ ഇത് മറ്റുള്ളവരിലോട്ട് എത്തും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? യെസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ക്ഷമിക്കുക. കാരണം ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അത് വീണ്ടും വന്നു പോകുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ നേരെ വിഷയത്തിലോട്ട് പോവുകയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ഒരു 5-8-10 ദിവസത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബിസിനസ് ഐഡിയ ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സ്ത്രീകൾക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യത്തിൽ മുമ്പോട്ട് വരാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ എന്താന്ന് പറയാം, നമുക്കിനിയിപ്പോൾ ദാ ഈദ് വരാൻ പോവാണ്, അതെ, ബലിപെരുന്നാൾ വരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഈ 5-8-10 ദിവസത്തിനുള്ളിൽ. അത് എങ്ങനെയെന്ന് ഞാൻ പറയാം. ഒന്നുകിൽ നിങ്ങൾ ഡ്രസ്സസ് പെർച്ചേസ് ചെയ്യുക, അതിപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നത് പാകിസ്ഥാനി ഡ്രസ്സസ്, പിന്നെ ഡ്രസ് കോഡ്, കോഡ് ടൈപ്പ് ഡ്രസ്സ് ഉണ്ടാവില്ല അത്, പിന്നെ ലോങ് ഗൗൺസ്, അങ്ങനെയുള്ള ഡ്രസ്സസൊക്കെ ഇപ്പം നല്ല രീതിയിൽ മൂവ് ആവുന്നുണ്ട്. അപ്പം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ നോക്കിയിട്ട് നിങ്ങൾ പെർച്ചേസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെയിൽ ചെയ്യുക. ഒന്നുകിൽ നിങ്ങൾ പെർച്ചേസ് ചെയ്യേണ്ട, അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കേണ്ട. ഒന്നുകിൽ നിങ്ങൾ ഷോപ്പിലൊക്കെ പോയിട്ട് ഫോട്ടോസ് എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക, അതെങ്ങനെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്, ഇത്രയാണ് ഇതിന് രൂപ എന്നും പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ട് പിന്നെ ആ ഒരു ഫോട്ടോ ഒന്നുകിൽ ടാഗ് ചെയ്യുക ഫേസ്ബുക്കിൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കുക. ഇപ്പോൾ ഈദ് വരാൻ പോകുന്നുള്ളത് കൊണ്ട് ഷുവറായിട്ട് നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടും. അതല്ലാതെ ഇപ്പോൾ മാളുകളിൽ, ഇപ്പോൾ ഇതിപ്പോൾ UAE ആണ്, ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ചില ആൾക്കാർ ചെയ്യുന്നത് മറ്റേ സ്റ്റോൾ ഇടുന്നത്, ഒരു ടാബിൾ ചൂസ് ചെയ്യും. ഇപ്പോൾ ചില ഇത് മാളുകളിൽ അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. പൊതുവേ വേൾഡ് ട്രേഡ് സെൻറ്റർ അവിടെയൊക്കെ മുമ്പൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സ്റ്റോള് ബുക്ക് ചെയ്യുക, ഒരു 250 ദിർഹം അല്ലെങ്കിൽ 300 ദിർഹമൊക്കെ കൊടുത്തിട്ട് സ്റ്റോള് ബുക്ക് ചെയ്യുക, എന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് അവിടെ കൊണ്ടുപോയിട്ട് വയ്ക്കുക. ആ ഒരു ദിവസം അവിടെ കുറേ സ്റ്റോളുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവരുടെയൊക്കെ പ്രൊഡക്റ്റിനേക്കാളും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നമ്മൾ അവിടെ സെയിലിന് വേണ്ടി വയ്ക്കുക. പിന്നെ പ്രൈസ് ആണെങ്കിൽ ആൾക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസ് ആയിരിക്കണം, അതുകൂടി നമ്മൾ അവിടെ വയ്ക്കുക. അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെയൊക്കെ കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്, ഇനിയിപ്പോൾ 10-ാം തീയതിയൊക്കെ കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട് ചില ഇത് മോളിലൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു ഓർമ്മ വന്നു, ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. ഡ്രസ്സസ്, അതെ, ഞാൻ പറഞ്ഞില്ലേ ലേഡീസിൻ്റെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഈ ഒരു ഈദ് സമയത്ത്. ഈ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഷൂസ്, ലേഡീസിൻ്റേതാണ് ഞാൻ പറയുന്നത് കേട്ടോ, അതുപോലെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സസ്, കുഞ്ഞുങ്ങളുടെ ഷൂസ്, ഇതൊക്കെ നമുക്ക് ഇപ്പോൾ വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പം തന്നെ നിങ്ങൾ വിചാരിക്കണം, അല്ലാതെ ഇനി 5 ദിവസം കഴിഞ്ഞിട്ട് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് ഈദാവുമ്പോഴേക്കും നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും, ഷുവറാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്റ്റിച്ചിങ് അറിയാവുന്ന സ്ത്രീകളാണെങ്കിൽ എല്ലാവരുടെയും ഈദിൻ്റെ ഡ്രസ്സ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുക, എന്നിട്ട് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും, അതിനും നമുക്ക് നല്ല രീതിയിൽ ഇൻകം കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മെയിനായിട്ട് ഇതുപോലെ സ്റ്റോൾ ഇടുവാണെങ്കിൽ പാകിസ്ഥാനി സ്യൂട്ട്സൊക്കെ നമ്മൾ പുറത്തുനിന്ന് വരുത്തിച്ചിട്ട് അത് സെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 2500 ഡ്രസ്സ് ഒരു 3000 രൂപയ്ക്ക് വിൽക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ 3500 വിൽക്കുവാണെങ്കിൽ, അങ്ങനെ ഒരു 10 ഡ്രസ്സ് പോവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അതുകൂടാതെ പെരുന്നാൾ, ഇപ്പം ഞാൻ കാസർഗോഡാണ് നാട്ടിൽ, അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഈദിൻ്റെ സമയത്ത് സ്നാക്സ്, ഡ്രൈ ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കാറുണ്ട്. ഞങ്ങൾ പറയുന്നത് പെരുന്നാൾ അപ്പങ്ങൾ എന്നാണ്, അത് കേക്ക്സ്, പിന്നെ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും വെക്കാൻ പറ്റും അതുപോലെയുള്ള കേക്ക്സ്, മൈദയിൽ ഉണ്ടാക്കുന്നതാണ്. പിന്നെ അതുപോലെ കുറേ അപ്പത്തരങ്ങൾ, അതൊക്കെ പെരുന്നാളിൻ്റെ സ്പെഷ്യലാണ്, അത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുക. ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഈദ് വരുന്ന സമയത്ത്
നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഒരു വീട്ടിലെ ഒരാൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 5000 രൂപയുടെ, ചുരുങ്ങിയത് ഒരു 3000 രൂപയുടെയൊക്കെ പെർച്ചേസ് ചെയ്യും. നമുക്ക് മുതലാണെങ്കിലോ 10-600 രൂപയൊക്കെ മുതലാവുകയുള്ളൂ. പക്ഷേ നമുക്ക് ലാഭം, ബാക്കിയുള്ളത് ലാഭമാണ്. അത് ഈ ഒരു സമയത്ത് മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. കുറേ ആൾക്കാർ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ആരും അങ്ങനെ പബ്ലിക്കാക്കുന്നില്ല. നമ്മൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു മടി പോലെയാണ് ഡയറക്റ്റ് പറയുമ്പോൾ. പക്ഷേ ഇതുപോലെ വീഡിയോയിൽ നമ്മൾ പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ ഇത് സ്വീകരിക്കും. ക്യാഷ് ഒന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഞാനിത് പറഞ്ഞു തരികയാണ്. കാരണം മൈദക്കൊക്കെ വലിയ റേറ്റൊന്നുമില്ല നമ്മുടെ നാട്ടിൽ, അല്ലേ? ചെറിയ പൈസയ്ക്ക് മൈദ കിട്ടും. മൈദയും മുട്ടയും കൂടി യോജിപ്പിച്ചിട്ട് നല്ല രീതിയിൽ പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കേക്ക്സ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പറയില്ല, ഡ്രൈ കേക്ക്സ്. പിന്നെ അതുപോലെ കുറേ കുറേ അപ്പത്തരങ്ങൾ, പൊരിയുണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പങ്ങളുണ്ട്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ അതൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കിയിട്ട് കിലോ ബേസിൽ സെയിൽ ചെയ്യുന്നുണ്ട്. ഒരു കിലോയ്ക്ക് ഇത്രയാണ്. പക്ഷെ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇപ്പം തന്നെ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ മെഹന്തി, മെഹന്തി ഇട്ട് കൊടുക്കുക ഈദിൻ്റെ സമയം. അതേപോലെ മെഹന്തി കോൺ ഉണ്ടാക്കുക, മെഹന്തി സെയിൽ ചെയ്യുക, ഇതൊക്കെ ഇപ്പം നടക്കും. പിന്നെ അതുപോലെ ഫാൻസി ഫാൻസി ഐറ്റംസ്, ഇയർ റിങ്സ്, അതുപോലെ ഹാങ്ങിങ്സ്, മാലകൾ, ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റും. അത് ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കണ്ടിട്ട് മറ്റുള്ള ആൾക്കാരും തുടങ്ങും. അതാണ്, അപ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ വരുന്നത്. ബിസിനസ് കുറയുന്നത് അങ്ങനെയാണ്, കോമ്പറ്റീഷൻ വരുന്നുണ്ട്. പക്ഷെ ആരെങ്കിലും അങ്ങനെ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞില്ലേ, മെയിനായിട്ട് ഡ്രസ്സസ് നിങ്ങൾ നോക്കുക, അതുപോലെ ഈ അപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ചില സ്ത്രീകൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ, നമുക്ക് ഇതൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അടുത്തുള്ള പാവപ്പെട്ട വീടുകളിലെ സ്ത്രീകളുണ്ടാവും, അവരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കും മൈദയും മുട്ടയും പിന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും. എന്നിട്ട് അവരോട് പറയും, എനിക്ക് ഇത്രയും അപ്പങ്ങൾ വേണം. അങ്ങനെ അവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കും. എന്നിട്ട് അവർക്ക് ചാർജ് കൊടുക്കും. മനസ്സിലായോ? ഇത്രയും ചാർജ് ഞാൻ തരാം, എനിക്ക് ഇത്രയും അപ്പങ്ങൾ വേണം. അങ്ങനെ കുറേ സ്ത്രീകൾ, അതെ, ഇങ്ങനെ വീട്ടു ജോലിക്ക് പോകുന്ന സ്ത്രീകൾ അങ്ങനെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈദിൻ്റെ സമയം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും ഇപ്പോൾ സക്സസ് ആവും. മെയിനായിട്ട് ഡ്രസ്സസ്, പിന്നെ അതുപോലെ മെഹന്തി, പിന്നെ ഈ പറഞ്ഞ പോലെ അപ്പങ്ങൾ, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഷൂസ്, ഫാൻസി ഐറ്റംസ്, ഇതെല്ലാം നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. വളരെ ഈസിയാണ്. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുകൂടാതെ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. സ്റ്റിച്ചിങ് ആണെങ്കിലും ഇപ്പോഴും നല്ല രീതിയിൽ പോവും. കാരണം ഈദിൻ്റെ സമയത്ത് ഭയങ്കര റഷാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ പറയും, ഈദിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് എവിടെയും കൊടുക്കാൻ, കൊടുത്തു കഴിഞ്ഞാൽ ആരും എടുക്കില്ല, കാരണം അത്രയും റഷാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ പിടിക്കുക. പിന്നെ അവസാനം ആ ലാസ്റ്റ് മൂമെൻറ്റിൽ വെക്കരുത്. ഇപ്പം അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ ഈദിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം റെഡിയാക്കി കൊടുക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊരു മോട്ടിവേഷൻ സ്പിരിറ്റിൽ അങ്ങ് എടുക്കുക. ചില ആൾക്കാർ പറയും, എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുന്നില്ല. പക്ഷെ തെറ്റാണ്. നമ്മൾ ചെയ്യണം, നമ്മൾ ചെയ്ത് കഴിഞ്ഞാലേ ശരിയാവുള്ളൂ. ആദ്യം ശരിയായില്ല എന്ന് വെച്ചിട്ട് എപ്പോഴും ശരിയാകാതിരിക്കില്ല. നമുക്കുള്ള ആ ഒരു കോൺഫിഡൻസ് ആണ് വേണ്ടത്. എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ മനസ്സിനകത്ത് ചിന്തിക്കുക, ഈദ് വരുന്ന സമയത്ത് ഞാനൊരു 25,000 രൂപ ഉണ്ടാക്കും എന്ന് മനസ്സിനകത്ത് കരുതിയിട്ട് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ബിസിനസ്സിലോട്ട് അങ്ങ് ഇറങ്ങി നോക്കുക. ഷുവറായിട്ടും നിങ്ങൾ ആ ഒരു ലക്ഷ്യം കംപ്ലീറ്റ് ചെയ്യും. കാരണം നിങ്ങൾ ഇങ്ങനെയും ചിന്തിക്കുക, എനിക്ക് 25,000 കിട്ടിയില്ലെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല, എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങളുടെ മനസ്സിനകത്ത് അങ്ങ് കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് വഴി ഉപയോഗിച്ചിട്ടും നിങ്ങളുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യും, ഷുവറാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കുറേ ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ മിഞ്ഞാന്നും പറഞ്ഞിരുന്നു ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടും. പക്ഷേ സത്യം പറയാലോ, നമുക്കതൊന്നും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. നിങ്ങളുടെ ആരെങ്കിലും ഫാമിലീസൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കുക കേട്ടോ. സ്റ്റിച്ചിങ് അറിയാമെങ്കിലും എല്ലാം നിങ്ങളങ്ങനെ അന്വേഷിച്ച് നോക്കുക. ഷുവറായിട്ടും അവരെന്തെങ്കിലും നിങ്ങൾക്ക് മറുപടി തരുവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് മുമ്പോട്ട് പോകുക കേട്ടോ. പിന്നെ പറ്റുന്നവരൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. ചെമ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ID. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറ്റുവാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്തുതരാം. അപ്പോൾ പേഴ്സണൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ 5, 8, 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയാസാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇൻഷാല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.